മന്ത്രി ശ്രീ കെ ശശീന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, അങ്ങ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു, വലിയ സങ്കടമുണ്ടാക്കുന്നതാണ്. എന്തിനാണ് ഇങ്ങനെയാണോ വികസനം നടപ്പാക്കേണ്ടതെന്ന് ആരും ചോദിച്ചു പോകും. ആ പക്ഷികളൊക്കെ ഇരണ്ട പക്ഷികളൊക്കെയാണ്, അതായത് ഈ ഒരു നിശ്ചിത സമയത്ത് മാത്രം അവിടെ വന്ന് കൂടുകൂട്ടി പറക്കം മുറ്റാറാകുമ്പോൾ അവയൊക്കെ പറന്ന് പോകുന്നവരാണ്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിനുള്ള ഒരു സമയം പോലും ഇതൊക്കെ പണിയുന്നവർക്കില്ലല്ലോ. ഇത് വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ലേ? ഇത് ചുമ്മാ വിട്ടുകളയേണ്ട ഒരു കേസല്ലല്ലോ. ഹലോ മിനിസ്റ്ററെ, കേൾക്കാമോ? ആ പറഞ്ഞോട്ടെ. ആ പറഞ്ഞോളൂ മിനിസ്റ്റർ. ദൃശ്യങ്ങൾ കണ്ടല്ലോ അല്ലേ? കേപ്പടിയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പക്ഷികളുടെ സുരക്ഷിത ആവാസ മേഖല, ആവാസ സ്ഥലമായിരുന്ന വലിയൊരു മരം മുറിച്ചു മാറ്റിയത് വളരെയേറെ ആശ്ചര്യകരമാണ്. ഇത് സംബന്ധിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരം വനംവകുപ്പിന്റെ അനുമതിയോടുകൂടിയല്ല ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ ചെന്ന് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിച്ച് എത്രയും പെട്ടെന്നൊരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ അറിവ് അനുവാദമില്ലാതെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്നിരുന്നാലും ഒരു ഏതെങ്കിലും തരത്തിൽ അവിടെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത് നോക്കുക. രണ്ടാമത്, നിയമവിരുദ്ധമായ ആ കാര്യത്തിൽ ഒരു ജീവികളോടുള്ള അനുതാപപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കണ്ണടച്ച രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അഭികാമ്യമല്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അത് തന്നെ മിനിസ്റ്റർ. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ കണ്ടതാണ്, മറ്റ് ജീവികൾക്ക് പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ അവയെ കൂടി കരുതണമെന്ന് ഓർമ്മിപ്പിച്ചതായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്താണ്. എന്നിട്ട് ഇത്രയേറെ ശ്രദ്ധയില്ലാതെ വനംവകുപ്പ് ഇതൊന്നും അറിയുന്നേ ഇല്ലേ? വാക്കുകളാണ് ഇത്തരത്തിൽ ജീവൻ വെടിയേണ്ടി വന്നിട്ടുള്ളത്. അത് വനം വന്യജീവി നിയമത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിയമ നടപടികളാണ് നമുക്ക് ഇനി സ്വീകരിക്കാൻ കഴിയുക. ഇത് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. വല്ലാത്ത മനപ്രയാസത്തോടുകൂടി മാത്രമേ നമുക്കത് കേൾക്കാനും കാണാനും കഴിയുന്നുള്ളൂ. മിനിസ്റ്റർ, വെറുമൊരു ശകാരത്തിലോ ഒരു നോട്ടീസിലോ ഒതുങ്ങേണ്ട ഒരു കുറ്റമല്ല എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നതാണ്. തക്കതായ ശിക്ഷ നൽകണം. അതെ, തീർച്ചയായിട്ടും അതിൽ എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നതാണ് നോക്കേണ്ടത്. ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കണം. കാരണം അത് ഒരു നിസ്സാര കാര്യമായി ഔപചാരികമായ ഒരു നടപടികൾ മാത്രം പോരാ എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്ക് അത് കണ്ടപ്പോഴും കേട്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. ശരിയാണ് മിനിസ്റ്റർ. ആ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും തീർച്ചയായും ഇതിൽ കടുത്ത നടപടികൾ വേണമെന്ന് തോന്നുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങയുടെ ഭാഗത്ത് നിന്ന് ആ വാക്കുകളുണ്ടായി. ആ നടപടിയിൽ കൂടി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് വളരെ ക്രൂരമായ ഒരു നടപടിയായി, ഒരു കൊലപാതകം എന്ന് തന്നെ, കൂട്ടക്കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്.